ഇന്നത്തെ റെസിപ്പി പപ്പായ തോരനാണ്. ഒരു പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇത് നമുക്ക് ക്യാബേജൊക്കെ അരിയുന്ന പോലെ ചെറുതാക്കി വേണം ചോപ്പ് ചെയ്തെടുക്കാൻ. ചോപ്പർ ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം, ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജാറുണ്ടല്ലോ മിക്സിയുടെ, അതിനകത്തൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയുടെ കൂടെ ഒരു മീഡിയം സൈസ് സവോളയും കൂടെ ചേർത്ത് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇനി എരിവ് ഇഷ്ടമുള്ള പോലെ ചേർക്കുക. 3 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 പിടി തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് അളവ് കൂട്ടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയുടെ അകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായയുടെ മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് മൂടി വെച്ചിട്ടല്ല വേവിക്കുന്നത്, മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. കാരണം പപ്പായയുടെ അകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും, ആ വെള്ളത്തിൽ കിടന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. തുറന്ന് വെച്ച് വേവിക്കുമ്പോഴാണ് ഇതിന് രുചി കൂടുതൽ. പിന്നെ ഫ്ലെയിം ഇടുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണെന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇനി പപ്പായ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഉലർത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമെല്ലാം വറ്റിപ്പോവും. അങ്ങനെ നന്നായിട്ട് ഉലർത്തിയെടുക്കുമ്പോഴാണ് ഇതിന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പായ തോരനാണ്. പപ്പായ ചിലർക്കൊക്കെ ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ട ആളാണ് ഞാൻ. എനിക്കിതുപോലെ വെച്ചാൽ മാത്രമേ കഴിക്കാൻ പപ്പായ ഇഷ്ടമുള്ളൂ. അപ്പോൾ എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ക്യാബേജ് തോരന് പകരമൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് പപ്പായ തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ സദ്യയിൽ പപ്പായ തോരനൊന്ന് ഉൾപ്പെടുത്താം, ക്യാബേജ് തോരനൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.